അവസാന ശ്വാസത്തിലും മകന്റെ വാക്കുകളിൽ നിറഞ്ഞുനിന്ന സിനിമ. സത്യ തിയേറ്ററിലെത്തുന്നതിന് മുൻപേ ദീപൻ യാത്രയായി. പക്ഷേ മകന്റെ സ്വപ്ന സിനിമയുടെ ആദ്യ ഷോ തന്നെ കാണാൻ അമ്മയെത്തി. അവൻ്റെ ഒരു പടം റിലീസാകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വന്നാണ് കണ്ടിട്ടുള്ളത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പം ഇങ്ങനൊരു വിധി എനിക്ക് വന്നതിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ പടം എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുക എന്നുള്ളത്. സത്യയുടെ അണിയറ ജോലികൾക്കിടെയായിരുന്നു ദീപന് വൃക്കരോഗം മൂർച്ഛിച്ചത്. മാർച്ച് 17 ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി ദീപൻ വിടവാങ്ങി. സത്യയിൽ ദീപനൊപ്പം പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരും അമ്മ ആനന്ദവല്ലിക്കൊപ്പം ആദ്യ ഷോ കാണാനെത്തി. ദീപന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചാണ് സത്യ തുടങ്ങുന്നത്. പുതിയ നിയമം എന്ന ത്രില്ലറിന് ശേഷം AK സാജൻ തിരക്കഥ എഴുതിയ സിനിമയാണ് സത്യ. ജയറാം ആക്ഷൻ ഹീറോയാകുന്ന ചിത്രത്തിൽ പാർവതി നമ്പ്യാരും റോമയും അടക്കമുള്ള താരങ്ങളുണ്ട്. ഇഷ്യനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.